അപ്പം എല്ലാവർക്കും നാവലെ ഓണരുചിയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഇന്നത്തെ നമ്മുടെ ഓണവിഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണുണ്ടെ, അമ്പലപ്പുഴ പാൽ പായസം കഴിച്ചു നോക്കാം. അപ്പം അമ്പലപ്പുഴ പാൽ പായസം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ആരായിരുന്നു പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്? അതുപോലെ അമ്മ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അമ്പലപ്പുഴ പാൽ പായസം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അത്തം ദിനമായ ഇന്ന് ഓണരുചിയിൽ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് അമ്പലപ്പുഴ പാൽ പായസമാണ്. നമുക്കത് നോക്കാം. വെറും 3 ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഈ പായസം ഉണ്ടാക്കുന്നത്. പക്ഷെ കുറച്ച് സമയമെടുത്ത് വേണം ചെയ്യാനായിട്ട്. അതിനാവശ്യമായ സാധനങങ്ങൾ: പാല്, പഞ്ചസാര, അരി, ഇത് 3 മാത്രം മതി. ഇതിൽ ഏലക്കാപ്പൊടിയോ നെയ്യോ ഉണക്കമുന്തിരിയോ ഒന്നും ചേർക്കുന്നില്ല. ഈ പായസം ഉണ്ടാക്കുന്നതിനൊരു കണക്കുണ്ട്. 4 ഗ്ലാസ് പാലിന് 1 ഗ്ലാസ് പഞ്ചസാര, നമ്മുടെ കൈക്ക് 1 പിടി അരി, ഞാനിവിടെ എൻ്റെ ഇരട്ടിക്ക് 8 ഗ്ലാസ് പാല്, 2 ഗ്ലാസ് പഞ്ചസാര, 2 പിടി അരി, ആ കണക്കിനാണ് എടുക്കുന്നത്. ഈ പായസം കുക്കറിലാണ് റെഡിയാക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 8 ഗ്ലാസ് പാല് നമുക്ക് അളന്നൊഴിക്കാം. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, എട്ട്. ഇതിലേക്ക് നമുക്ക് 2 പിടി അരി എടുത്ത് കഴുകിയെടുക്കാം. എൻ്റെ കൈക്ക് 2 പിടി അരിയാണ് ഇടുന്നത്. ഇത് കഴുകിയിട്ട് വരാം. അരി കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പാലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അധികം മധുരം ഇഷ്ടമല്ലാത്തവർക്ക് 1.5 കപ്പ് ആയാലും മതി. ഞാനിവിടെ 2 ഗ്ലാസ് ചേർക്കുന്നുണ്ട്. ഇത് നമുക്ക് ഗ്യാസിലോട്ട് വച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഗ്യാസ് ഓൺ ചെയ്യാം. ഇത് നന്നായിട്ട് ചൂടായി വരണം. പാല് നന്നായിട്ട് ചൂടായി വരണം. ഇത് തിളക്കേണ്ട ആവശ്യമില്ല. പാല് നന്നായി ചൂടായതിന് ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം. അതുവരെ ഇളക്കി കൊടുക്കണം. പഞ്ചസാരയൊക്കെ നന്നായി അലിഞ്ഞ് വരണം. പാല് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചതിന് ശേഷം അല്പം കഴിഞ്ഞിട്ട് വേണം ഇതിൻ്റെ വെയിറ്റ് ഇടാനുള്ളത്. ഇനി ഇതിന്ന് പുറത്തേക്ക് ആവി വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് വെയിറ്റ് വെച്ച് കൊടുക്കാം. ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് തീ കുറച്ച് വെച്ച് ഏറ്റവും സിമ്മിലിട്ടിട്ട് 20 മിനിറ്റ് കുക്ക് ചെയ്യണം. 20 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത് തന്നെ നിൽക്കണം. പാലായതുകൊണ്ട് ചിലപ്പോൾ ചീറ്റി പുറത്തേക്കൊക്കെ വരും. അപ്പോൾ വെയിറ്റിലൊന്ന് തട്ടിക്കൊടുത്താൽ മതി. 20 മിനിറ്റ് ഇത് കുക്ക് ചെയ്യണം. 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം 1 മണിക്കൂർ ഇത് മാറ്റി വയ്ക്കണം. 1 മണിക്കൂറിന് ശേഷമേ ഇത് തുറന്നു നോക്കാൻ പാടുള്ളൂ. അപ്പോഴേക്കും പായസം റെഡിയായിരിക്കും. നമുക്കിനി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് തുറക്കാം. 1 മണിക്കൂറിന് ശേഷം കുക്കർ തുറന്നു നോക്കി പായസം റെഡിയായിട്ടുണ്ട്. നല്ല ഇളം പിങ്ക് കളറിൽ വന്നിട്ടുണ്ട്. ഞാൻ 1 മണിക്കൂറാണ് വെച്ചിരുന്നത്. കൂടുതൽ സമയം വെച്ചാൽ കൂടുതൽ കളർ കിട്ടും, കൂടുതൽ ടേസ്റ്റും ആയിരിക്കും. ഇതെല്ലാവരും ഓണത്തിന് ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റാണ്. 3 സാധനങ്ങൾ കൊണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പായസമാണ്. നല്ല പിങ്ക് കളറിൽ വന്നിട്ടുണ്ട്. ഇത് ബോളിയുടെ കൂടെയും ഉപയോഗിക്കാം. ഓണത്തിന് ഇതെല്ലാവരും ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്.
അപ്പോ ഇന്നത്തെ നാവിലെ ഓണരുചി വിഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ മറ്റൊരു ഓണവിഭവമായി നമ്മൾ വീണ്ടും നാവിലെ ഓണരുചിയുമായി എത്തുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ അമർത്തുക അല്ലെങ്കിൽ അടിക്കുക.